യഥാ രാജ തഥാപ്രജ എന്ന് പറയുന്ന പോലെ ശ്രീ ജയശങ്കർ സാധാരണ ശബരിമലയിൽ കഴിഞ്ഞ മൂന്നാല് ദിവസം കണ്ടതുപോലെ ഇപ്പോഴും കാണുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് ദേവസ്വം മന്ത്രിയെങ്കിലും അവിടെ ഓടിയെത്തും ഗതാഗത മന്ത്രി എത്തും ഉന്നത ഉദ്യോഗസ്ഥർ അവർക്ക് പിന്നാലെ എത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ തന്നെ ഉണ്ടാകും പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായില്ല മന്ത്രിമാർ മണ്ഡലം കറങ്ങുന്ന തിരക്കിലാണ് മന്ത്രിസഭായോഗം പോലും മണ്ഡലങ്ങളിൽ നടത്തി ലോക റെക്കോർഡ് ഇടുകയാണ് അതുകൊണ്ട് എന്താണ് ഈ ശബരിമല ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും അവിടെ ഇല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് സുഖവാസത്തിലാണ് അല്ലെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെയൊരു പ്രസിഡന്റ് ആയെന്ന് കൂടി ആലോചിക്കണം അതും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇയാളീ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വരെ കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ് പിന്നെ പുള്ളി കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയപ്പോൾ അതിനൊരു പ്രത്യുപകാരമായിട്ട് ആ ഉദ്ദിഷ്ടകാര്യ സാഹചര്യം സ്മരണ എന്ന രീതിയിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയതാണ് അപ്പൊ പിന്നെ ദേവസ്വത്തോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടോ ദേവന്മാരോട് താല്പര്യമുണ്ട് ധർമ്മശാസ്ത്ര അവരോട് ഉണ്ടോ ഭക്തന്മാരോടുണ്ടോ ആരോടും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തോട് മാത്രമേ പ്രതിബദ്ധത പുലർത്തേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചില മാധ്യമപ്രവർത്തകർ പറയുന്നത് അനന്തഗോപൻ എന്ന പത്തനംതിട്ടയിലെ കരുത്തരായ സി പി എം നേതാവായിരുന്നല്ലോ ഇതുവരെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ആളുകളുടെ ജീവനക്കാരുടെ പ്രതികരണവും ഇദ്ദേഹം ചെന്നപ്പോഴുള്ള പ്രതികരണവും വളരെ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ അധിക സമയം നിൽക്കാൻ തോന്നിയില്ലെന്നാണ് ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞത് അല്ല ഇതേ ഗതികേടം അനുഭവിക്കുന്ന ഒരു മന്ത്രി നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ട് ഞാനിപ്പോൾ പേര് പറയുന്നില്ല ബിനുവിന് ഊഹിച്ച ആളെ മനസ്സിലാവും ഈ ബഹുമാനപ്പെട്ട മന്ത്രി വരുമ്പോൾ ഇരിക്കുന്ന സഹാക്കന്മാർ ഒന്നുകൂടി അമർന്നിരിക്കും കാരണം മന്ത്രി താരതമ്യേന അടുത്ത കാലത്ത് പാർട്ടിയിൽ വന്ന ആളാണ് ആ പാർട്ടിക്കാർ പാട്ടുകൊട്ടേ അവിടെ ഉള്ളവരാണ് മന്ത്രി സെക്രട്ടറിയെ കടുമ്പോൾ എഴുന്നേറ്റ് കാരണം സെക്രട്ടറി അതിനേക്കാളും ഉയർന്ന കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ താഴെ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾ മന്ത്രിയും മേലെ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾ സെക്രട്ടറിയുമായാലും എന്ത് സംഭവിക്കും ഭരണം സെക്രട്ടറിയാണ് നടന്നത് നാടം മുറിക്കുക കല്ലെടുക്കുക നിയമസഭയിൽ ഹാജരാകുക ഇങ്ങനെയുള്ള ജോലികൾ മാത്രം ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ സെക്രട്ടറി ചെയ്തു ഇങ്ങനെയും നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല ആലോചിച്ച പത്തനംതിട്ടക്കാരെ മനഃപൂർവ്വം അപമാനിക്കുകയാണ് ശ്രീ ജയശങ്കർ എന്നാണ് എനിക്ക് തോന്നുന്നത്